ഹലോ ടേസ്റ്റി ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി തരിക്കഞ്ഞിയാണ്, അഥവാ റവ കാച്ചിയത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടിപ്പോൾ ഒരു 3/4 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പശുവിൻ പാലിലാണ് ഈ റവ കാച്ചുന്നത്. വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലിലും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 2/2 പാലിൽ നമുക്ക് റവ വേവിച്ചെടുത്തതിന് ശേഷം വെന്ത് കുറുതായി വരുമ്പോൾ നമുക്കിതിൽ 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി പാലൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം കട്ടി വേണമെന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂണൊക്കെ റവ ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ കട്ടി കുറവ് മതി, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ റവ നമുക്ക് ഈ പാലിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഏലക്കായ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കായ പൊടിച്ചതില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുത്തതായാലും മതി. ഇനി ഇതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റവ വേവാനായിട്ട് ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തരിക്കഞ്ഞിയിലേക്ക് ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാനായിട്ട് നറുനെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നറുനെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പിന് പകരം തൊലി കളഞ്ഞ കപ്പലണ്ടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരിയും നെയ്യിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിപ്പും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തരിക്കഞ്ഞിയിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ആ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ചൂടോടുകൂടെയാണുള്ളത്. അപ്പോൾ ഇതൊന്ന് ചൂടാറി വരുമ്പോൾ ഇത്രയും ലൂസ് ഉണ്ടാവില്ല, ഇതൊന്ന് തിക്കായി വരും. അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക.